പൊതുവെ രണ്ട് തരം ആൾക്കാരെ പറ്റിയാണ് സംസാരിക്കുക. ഒന്ന്, അയാൾ നല്ല ആളാണ്, സോ ഗുഡ് എന്ന് പറയും. പിന്നെ നമ്മൾ പറയാം, ഏയ് അയാൾ ശരിയില്ല. പക്ഷേ ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണ് ഉള്ളത് അല്ല, ഒരു 90% ആൾക്കാരും ഇതിൻ്റെ ഇടക്കുള്ളവരാണ് അല്ലേ. അത്ര നല്ല ആൾക്കാരും അല്ല, എന്നാൽ അത്ര മോശം ആൾക്കാരും അല്ല. നല്ലതും ചീത്തയും കേറിയും കുറഞ്ഞ അളവിൽ എല്ലാ മനുഷ്യരിലുണ്ട്. ചില സാഹചര്യങ്ങളിൽ അവരത് പ്രകടിപ്പിക്കുമ്പോൾ നമ്മളവരെ അതിൻ്റെ ബേസിലാണ് അസസ് ചെയ്യുക. ഒരാളുടെ 10,000 കഥകളിൽ ഒന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ വിലയിരുത്തുന്ന ഒരു സ്വഭാവമുണ്ട് നമുക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ടൂറ് പോകുകയെന്ന് വിചാരിക്കുക. ആ ടൂറിൽ നമ്മളൊരു ഫ്രണ്ട് നമ്മളെ കൂടെ ഉറങ്ങുകയാണ്, രാത്രി ഒരു റൂമിൽ ഉറങ്ങുകയാണ്. അന്ന് അയാൾ ബെഡിൽ മൂത്രം ഒഴിച്ച് പോയാൽ ജീവിത അവസാനം വരെ നമ്മൾ ആ ഫ്രണ്ടിനെ ഓർക്കുക. ആ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ടായിരിക്കും. അതിൻ്റെ തൊട്ട് മുമ്പ് വരെ നമ്മൾക്കും അയാൾക്കിടയിൽ ഒരുപാട് കഥകളുണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി ഡിസ്കഷൻസ് നമ്മളിടയിൽ വന്നിട്ടുണ്ട്, വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു അനുഭവം കൊണ്ടായിരിക്കും നമ്മൾ അയാൾ ഓർക്കുക. എന്നാൽ നല്ല കാറ്റഗറി ഓഫ് പീപ്പിളിൽ പെടാൻ ഭയങ്കര റിസ്ക്കാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടൗണിൽ പെട്ടുപോയി എന്ന് വിചാരിക്കുക, നമ്മളെ കയ്യിലുള്ള പൈസ എവിടെയോ മിസ്സായി, ബസ്സിന് പോരാൻ വഴിയില്ല, വീടിൻ്റെ അടുത്തുള്ള ഒരാളെ കണ്ട് കാര്യം പറഞ്ഞു, അപ്പോൾ അയാൾ നമുക്ക് പൈസ തന്ന് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ അമ്മയോട് ഈ കാര്യം പറഞ്ഞു വിചാരിക്കുക, അല്ലെങ്കിൽ ഉമ്മയോട് ഈ കാര്യം പറഞ്ഞു വിചാരിക്കുക. ഉമ്മ വേഗം ആലോചിക്കുക എന്താണെന്നറിയില്ല, അയാൾക്കൊന്ന് ഇനി എൻ്റെ മോക്ക് എത്ര വേഗം പൈസ കൊടുത്ത്, ഇനി അയാൾക്ക് എൻ്റെ മോളെ മേൽ വേറെ എന്തെങ്കിലും കണ്ണുണ്ടോ ഇല്ലേ. അതിൻ്റെ നന്മ എടുക്കും, എടുക്കെങ്കിലും അതിൻ്റെ തിന്മയാണ് കുറച്ചും കൂടി വേഗത്തിലെടുക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മോശക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തങ്ങനെ റൂമറിൻ്റെ പേടിക്കണ്ട, അതൊരു ഹ്യൂമൻ ടെൻഡൻസി ആയിട്ട് എടുത്താൽ മതി.